സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. റോബർട്ട് ഫ്രോസ്റ്റിന്റെ സുന്ദരമായ ഒരു ചെറുകവിതയാണ് ഇൻ എ ഡിസ്യൂസ്ഡ് ഗ്രേവ് യാർഡ്, ഉപയോഗശൂന്യമായ ഒരു ശവപ്പറമ്പിൽ. കുന്നിൻ മുകളിൽ ആ ശവപ്പറമ്പിൽ നിരവധി സ്മാരകശിലകൾ നാട്ടിയിരുന്നു. ജീവിച്ചിരിക്കുന്നവർ ആ കുന്നും കയറി വന്ന് അവിടെ ഉപചാരങ്ങൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കുറേ നാളുകളായി അവിടെ ആരെയും മരിച്ചടക്കിയിട്ടില്ലായിരുന്നു പുതുതായി. അങ്ങനെ ഈ ശ്മശാന സ്തംഭങ്ങൾക്ക് ആകെ ആശയക്കുഴപ്പമായി. കാരണം അവയിലെല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്, ഇന്ന് ഇവിടെ ജീവനോടെ വരുന്നവർ, കല്ലറ ലിഖിതം വായിച്ചു മടങ്ങുന്നവർ ഒരു നാൾ മരിച്ചവരായി തിരിച്ചു വരുമെന്ന്, ഒരിക്കലും മടങ്ങിപ്പോകില്ലെന്നും. ഇത്രയൊക്കെ കേട്ട് തഴമ്പിച്ച് ആ കല്ലുകൾ പരസ്പരം ചോദിക്കുകയാണ്, എന്തായിരിക്കും മനുഷ്യർ മരിക്കാതിരിക്കുന്നത്? കവി പറയുന്നു, ഒരു പക്ഷേ നമുക്ക് പുതിയൊരു നുണ ആ കല്ലുകളെ പറഞ്ഞ് പഠിപ്പിക്കാം. മനുഷ്യൻ മരണത്തെ വെറുക്കുന്നു, അതിനാൽ തന്നെ മരിക്കുന്നത് അവർ നിർത്തിവച്ചിരിക്കുന്നു. ആ കല്ലുകൾ ആ കഥ വിശ്വസിക്കുമെന്ന് കരുതാം. സ്വന്തം മരണം കാണാതെ പോകുന്ന മനുഷ്യനോടുള്ള താക്കീതായിരിക്കാം ഈ കവിത. മരണവുമായി ഉടമ്പടി ചെയ്തവർ അങ്ങനെ വിചാരിക്കുന്നു, തങ്ങൾ ഒരിക്കലും മരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മരണം അക്ഷരാർത്ഥത്തിൽ മാരകമായിരിക്കും. എന്നാൽ ജീവനുമായി സന്ധി ചെയ്യുന്നവർ മരിച്ചാലും ജീവിക്കും, നിത്യമായി മരിക്കുകയില്ല. യോഹന്നാൻ 11:25. ഇന്ന് സങ്കീർത്തനം 34 ആണ്. ഇതൊരു ജ്ഞാന സങ്കീർത്തനമാണ്. ജീവിതത്തോടുള്ള ഭയം ഒരു മരണകാമനയായി മാറുന്നു. ജീവിതത്തിൻ്റെ അർത്ഥവും ആഴവും ദൈവിക പദ്ധതികളും കണ്ടെത്താനാകാതെ അത് മാരകമായിത്തീരുന്നു. അവർ ജീവിതമെന്ന വലിയ ദാനത്തെ വെറുക്കുന്നു. ഇന്നലെ പൗലോശ്ലീഹായ്ക്ക് മരണം ജീവിതമായിരുന്നെങ്കിൽ നമ്മിൽ പലർക്കും ജീവിതം മരണമാണ്. ജ്ഞാനം നമ്മോട് പറയുകയാണ്, ഈ കഠിന സാഹചര്യങ്ങളിലും ദൈവിക വഴി തിരഞ്ഞെടുക്കുക, ദൈവഭക്തി. കാരണം എളിയവരുടെ നിലവിളി കർത്താവ് ഒരിക്കലും കേൾക്കാതെ പോകില്ല. അവൻ അവരെ മാരകമായ കെണികളിൽ നിന്ന് ഉറപ്പായും രക്ഷിക്കുക തന്നെ ചെയ്യും. അവർക്ക് സമാധാനം ഒരിക്കലും അന്യമാകുകയുമില്ല. മനുഷ്യജീവിതത്തിൻ്റെ അശാന്തികളെ കുറിക്കുന്ന വേറൊരു കല്ലറ കവിത കൂടി നമുക്ക് ശ്രദ്ധിക്കാം. 18-ാം നൂറ്റാണ്ടിൽ ഷാർലറ്റ് ടേണർ സ്മിത്ത് എഴുതിയ ഒരു 14-വരി കവിത, സോണറ്റ്. ഒരു കടൽ തീരത്തെ ശ്മശാനത്തെക്കുറിച്ചാണത്. വേലിയേറ്റവും കടും തിരകളും ആ കല്ലറകളിൽ ആർത്തലയ്ക്കുകയാണ്. ആ കല്ലറകളുടെ നിശബ്ദ ശാബദം ഭേദിച്ചുകൊണ്ട്, ബ്രേക്സ് ദി സൈലൻസ് സാബത്ത് ഓഫ് ദി ഗ്രേവ്. പക്ഷേ കടൽ എത്ര ഉലച്ചാലും അവ അസ്വസ്ഥമാകില്ല. അസ്വസ്ഥമാകുന്നത് ഞാനാണ്. ജീവിതത്തിര ആഞ്ഞടിക്കുമ്പോൾ, ജീവിത കൊടുങ്കാറ്റ് വീശുമ്പോൾ, ഞാൻ മൃതരുടെ സുക്ഷുപ്തിയിൽ അവരോട് അസൂയാലുവാണ്. ഇന്ന് സുവിശേഷത്തിൽ യേശു നിൽക്കുന്നത് ഇങ്ങനെ കടൽ തീരത്തെ ഒരു കല്ലറയുടെ ഇടയിലാണ്. 8:28-34 ഗദരായരുടെ നാട്ടിൽ. അതിന് തൊട്ടു മുൻപ് ഒരു കനത്ത കാറ്റിനെയും കടലിളക്കത്തെയും അതിജീവിച്ചാണ് നാഥനും ശിഷ്യരും ഈ കരപറ്റിയത്. കാറ്റിനെ ശാന്തമാക്കുന്ന ജീവൻ്റെ നാഥൻ. ഇന്നും അവൻ ആത്മാക്കളുടെ കൊടുങ്കാറ്റിനെ തന്നെയാണ് ശാന്തമാക്കുന്നത്. പിശാച് ബാധിതരായ രണ്ടുപേർ ആ കല്ലറകളിൽ താമസിച്ചിരുന്നു. കല്ലറകൾ, നെംനിയോം, സ്മാരകങ്ങൾ എന്നും അർത്ഥമുണ്ട്. ഞെരുക്കുന്ന ഓർമ്മകളാകാം അത്. വിട്ടുകളയാത്ത വിദ്വേഷത്തിൻ്റെയും നീന്തി കയറിയിട്ടില്ലാത്ത പാപക്കയങ്ങളുടെയും ഓർമ്മകൾ. അവർ ആക്രോശങ്ങൾ കൊണ്ട് ആ മൃതസ്ഥാനത്തിൻ്റെ ശാബദ വിശ്രമം ഭംഗപ്പെടുത്തിയിരുന്നു. നാഥൻ ഒരു ആജ്ഞാവചനം പോലും ഈ സുവിശേഷ ഭാഗത്തിൽ ഉച്ചരിക്കുന്നില്ല. എന്നിട്ടും അതിനു മുൻപേ ആ ദുഷ്ടാരൂപികൾ അറിഞ്ഞുകഴിഞ്ഞു അവരുടെ അന്തിമണിമുഴക്കം. പ്രൊക്കൈറു, ദൈവത്തിൻ്റെ ഈ സമയം അവരുടെ സമയത്തിൻ്റെ അവസാനം കുറിക്കുകയാണ്. അവരുടെ പ്രതിഷേധങ്ങൾ വിഫലമാകുന്നു. അവർ ആ മനുഷ്യരിൽ നിന്ന് ബഹിഷ്കൃതരാകുന്നു. തുടർന്ന് ഭൂതാവേശിതരായി കടലിൽ ചാടിപ്പതിക്കുന്ന പന്നിക്കൂട്ടത്തിൻ്റെ വിവരണമുണ്ട്. അത് ആ ദുഷ്ടാരൂപികളുടെ ബാഹുല്യത്തെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് ക്രിസ്തുവിൻ്റെ ദൈവിക ശക്തിയെ സ്ഥാപിക്കുന്ന ഒരു സുവിശേഷ ഭാഗം തന്നെയാണ്. പക്ഷേ ഈ ശക്തി കണ്ടിട്ടും ഗദരായർ അവനെ ആ നഗരത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. പിന്നീട് ക്രിസ്തുവിൻ്റെ അധികാരശക്തിയെ ചോദ്യം ചെയ്യുന്ന ഭാഗങ്ങളിലും ഈ മനോഭാവം ആവർത്തിക്കപ്പെടുന്നു. 9:34-12:24. ജീവദായകമായ ശക്തി എത്ര പരിപൂർണമായി കണ്ടാലും ചിലർ മരണത്തെ തന്നെ പ്രിയമായി തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കും. ഈ സുവിശേഷ സന്ദർഭത്തിൽ ജീവന്റെയും മരണത്തിൻ്റെയും കഠിന സംഘർഷമാണ് സുവിശേഷകൻ വരച്ചിടുന്നത്. ഇവിടെ ആധ്യാത്മിക ശക്തികൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ മാത്രമേയുള്ളൂ. ദൈവവും ദുഷ്ടാരൂപിയും ആത്മാവിലെ യുദ്ധങ്ങളുടെ സൂചനയാണത്. അതിൽ ദൈവത്തെ പുണരാൻ നമ്മളുടെ ആത്മാവ് തയ്യാറാകുമോ?
ദൈവത്തിൻ്റെ സമയം കൈറോസ് ആഗതമായി എന്ന് തിരിച്ചറിയുമോ? ഏഷ്യ 9:6 പിന്നെ ലൂക്ക 2:11 എന്നിവ ഉദ്ഘോഷിച്ചതുപോലെ നമുക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, നമ്മുടെ വിമോചകൻ നമുക്കായി ഒരു മനുഷ്യപുത്രനായി ജനിച്ചു. ഇന്ന് ഉൽപ്പത്തി 21:5-20 വരെയാണ് ഇസഹാക്കിൻ്റെ ജനനത്തെക്കുറിച്ച് ആനന്ദിക്കുന്ന ഭാഗം. ഇതിൽ രക്ഷകനെക്കുറിച്ച് ലോകം മുഴുവൻ അനുഭവിക്കാനിരുന്ന ഈ സന്തോഷം മുന്നറിയിക്കുകയാണ്. ഇസഹാക്ക് വാഗ്ദാനത്തിൻ്റെ ആദ്യ സന്തതിയാണ്. ക്രിസ്തുവാകട്ടെ വാഗ്ദാനത്തിൻ്റെ പൂർണിമയായ ദൈവത്തിൻ്റെ ഏകജാതനം. ഇസഹാക്ക് തൻ്റെ ബാലാരിഷ്ടതകൾ പിന്നിട്ടപ്പോൾ അതിനെ കുറിക്കാൻ ഒരു വിരുന്ന് നടത്തപ്പെടുന്നു. അവിടെ ഇഷ്മായിലും ഇസഹാക്കും സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് സാറായുടെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് അവൾക്ക് ഇസഹാക്കിൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയുളവാകുന്നു. ഇസ്മായിലിന് ഇസഹാക്കിനോടുള്ള ഈ സമീപനത്തെ ആധാരമാക്കി മനുഷ്യൻ്റെ ജഡപ്രകൃതിയെക്കുറിച്ചും ആത്മീയ പ്രകൃതിയെക്കുറിച്ചും പിൽക്കാലത്ത് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, ഗലാത്യർ 4:21. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വേറൊരു കാര്യമാണ്. തൻ്റെ സേവികയായിരുന്ന ഹാഗാറിനെയും തൻ്റെ പുത്രനായ ഇഷ്മായിലിനെയും പറഞ്ഞുവിടാൻ നിർബന്ധിതനാവുന്ന അബ്രാഹാം, പക്ഷെ ദൈവം അവന് ഉറപ്പു കൊടുക്കുന്നു, അസ്വസ്ഥമാകേണ്ട, ആ അമ്മയെയും കുഞ്ഞിനെയും ദൈവം കൈവിടില്ല എന്ന്. മരുഭൂമിയിലേക്ക് അവർ ആട്ടിയോടിക്കപ്പെടുന്നു, അവർ അവിടെ മരണം കാത്തുകിടക്കുന്നു. ഇത് വളരെ ശോകാർദ്രമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്നത്, ഹാഗാറിൻ്റെയും പൈതലിൻ്റെയും കരച്ചിൽ. നാം ഇത് കേൾവിക്കാരായി മാത്രം സ്വീകരിക്കാനുള്ളതല്ല, ആ മരുഭൂമിയിൽ ഇങ്ങനെ മരണം കാത്തുകിടക്കുന്നവരാണ് നമ്മളെന്നും ഓർമ്മിക്കാൻ തന്നെയാണ്. നാം ഹാഗാറിൻ്റെയും കുഞ്ഞിൻ്റെയും വേദനയിൽ പങ്കുകാരാകുന്നു. കാണുന്ന ദൈവം എൽ റോയ് അവിടെ മരുഭൂമിയിൽ ജീവജലത്തിൻ്റെ ഉറവ തുറക്കുന്നു. യഥാർത്ഥത്തിൽ അവൻ ഹാഗാറിൻ്റെ കണ്ണുകൾ തന്നെയാണ് തുറന്നത്. ഇന്ന് സങ്കീർത്തനം 34 ഈ സത്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ദൈവം ഹാഗാറിനോട് പറഞ്ഞു, അസ്വസ്ഥമാകേണ്ട, കുട്ടിയെ കയ്യിലെടുക്കുക. മരുഭൂമിയിൽ മരിക്കേണ്ടിയിരുന്ന ആ കുഞ്ഞ് മരുഭൂമികളിൽ വിരാജിച്ച വില്ലാളി വീരനായി മാറി. ഇത് മരണത്തിൽ നിന്നുള്ള രക്ഷയുടെ രേഖ തന്നെയാണ്. അതിനാൽ നമ്മുടെ ഭീതികൾ ഉള്ളിലൊതുക്കി നമുക്ക് മൃതരെപ്പോലെ ആകേണ്ട, അവ ദൈവത്തിലേക്ക് ഉയർത്തി ജീവനുള്ളവരായിട്ട് മാറാം. കാരണം എളിയവൻ നിലവിളിക്കുന്നു, കർത്താവ് കേൾക്കുക തന്നെ ചെയ്യുന്നു.